റിജക്ഷൻ അഥവാ പരാജയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. തോൽവി എന്താണെന്ന് അറിയാത്തവരായി ആരുമില്ല. എന്നാൽ എങ്ങനെയാണ് പരാജയത്തെ നേരിടേണ്ടത് എന്ന് അധികം ആളുകൾക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടാവുകയില്ല. പരാജയം ഏവർക്കും വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. പരാജയത്തെ നമുക്ക് നർമ്മമുപയോഗിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കാം. ഷാനാൻ പീറ്റർ പറഞ്ഞതുപോലെ ഭയത്തോടെ നോക്കിക്കാണേണ്ട ഒന്നല്ല പരാജയം. നിങ്ങൾക്ക് ചുറ്റും സ്വന്തം കുറവുകളും പരാജയങ്ങളും തമാശയുടെ രൂപത്തിൽ നേരിടുന്ന അനേകം ആളുകളുണ്ട്. ജീവിതത്തിലെ തിരക്ക് കാരണം നിങ്ങളൊരുപക്ഷെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല. സിനിമയിലും മറ്റും അധികം ഉയരമില്ലാത്ത നടന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നായക കഥാപാത്രം അവരുടെ വൈകല്യങ്ങളെ പലയിടത്തും കളിയാക്കുന്നത് നമുക്ക് കാണാം. മാത്രമല്ല, അവരുടെ കുറവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കോമഡി സീനുകൾ അവതരിപ്പിക്കുന്നു. അതുകണ്ട് നമ്മളും ഒരുപാട് ചിരിച്ചിട്ടുണ്ടാകും. എന്നാൽ അവിടെ ആ വേദന അനുഭവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിറം, വലിപ്പം, സംസാരം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ടെലിവിഷൻ ഷോകളിലും മറ്റു പരിപാടികളിലും ആളുകളെ തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ ചിലരുണ്ട്, അവരുടെ പരാജയങ്ങൾ പോലും അവർ ചിരിച്ചുതള്ളുന്നു. അവർ ആ പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്നു. ബിൽഗേറ്റ്സ് ആപ്പിളിന്റെ ഏത് പുതിയ മോഡൽ ലോഞ്ച് ചെയ്താലും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമായിരുന്നു. എന്നാൽ സ്റ്റീവ് ജോബ്സ് ആ വിമർശനങ്ങളെയെല്ലാം പൊതുവേദികളിൽ തമാശ രൂപേണയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ബിൽഗേറ്റ്സ് പറഞ്ഞ പോരായ്മകൾ പരിശോധിക്കാൻ ജോബ്സ് ആപ്പിളിൽ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിരുന്നു. അടുത്ത പ്രൊഡക്റ്റ് കുറച്ചുകൂടി മികച്ചതാക്കാൻ ജോബ്സ് ശ്രമിച്ചു. ഈയൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ പരാജയങ്ങളെ മൂടിവെക്കുന്നതിനു പകരം തമാശ നിറഞ്ഞ ഒരു കഥയായി നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിലും അവതരിപ്പിക്കാം. എന്നാൽ ആ പരാജയങ്ങളിൽ നിന്നും ലഭിക്കുന്ന പാഠങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. തനിക്ക് നേരിടേണ്ടി വരുന്ന പരാജയങ്ങൾ സ്റ്റെഫാനി സോഡ് വില്യംസ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ആ പരാജയങ്ങളിൽ നിന്നും അവരെന്താണ് പഠിച്ചത് എന്നും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായി തന്റെ ഫക് ബീയിങ് ഹംബിൾ എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് പ്രിന്റെടുക്കാൻ കൊടുത്തത് സ്റ്റെഫാനി വില്യംസ് തന്നെയായിരുന്നു. ആ പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്ത് കിട്ടിയപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. തന്റെ പുതിയ ബ്രാൻഡ് അഥവാ ഓർഗനൈസേഷനായ ഫക് ബീയിങ് ഹംബിൾ തുടങ്ങാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു സ്റ്റെഫാനി. എന്നാൽ ഉദ്ഘാടനത്തിന്റെ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സ്റ്റെഫാനി സോഡ് വില്യംസ് തിരിച്ചറിഞ്ഞത് പോസ്റ്ററുകളിലെല്ലാം അവരുടെ ബ്രാൻഡ് നെയിം തെറ്റായാണ് എഴുതിയിരിക്കുന്നത് എന്ന്. സാധാരണ ഈ അവസരങ്ങളിൽ നമ്മൾ ആകെ തകർന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അവർക്ക് ചിരിയാണ് വന്നത്. ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം അവർ തന്നെ തന്റെ മിസ്റ്റേക്കിനെക്കുറിച്ച് അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു. എല്ലാവരും ആ കഥ കേട്ട് ചിരിച്ചു. എന്നാൽ അതൊരു തമാശയാക്കി മാറ്റിയതിനൊപ്പം രണ്ട് കാര്യങ്ങൾ അന്ന് സ്റ്റെഫാനി സോഡ് വില്യംസ് പഠിച്ചു. ഒന്നാമതായി, പോസ്റ്ററുകൾ പ്രൂഫ് റീഡ് ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട്. രണ്ടാമതായി, എന്ത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുൻപും ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളും സ്വന്തം പരാജയങ്ങളെ ഇങ്ങനെ നേരിടാൻ സ്റ്റെഫാനി സോഡ് വില്യംസ് പറയുന്നു. പരാജയങ്ങളിൽ ഒരിക്കലും തളരാൻ പാടില്ല. മാത്രമല്ല, അവയെ തലയിലേറ്റി നടക്കാനും പാടില്ല. ഓരോ പരാജയങ്ങളും പുതിയതെന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അവ നിങ്ങളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നേരിട്ട പരാജയത്തെ മറന്നുകളയുക. മെലിസ കിറ്റി ജെറം എന്ന ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുത്തത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ ഏറ്റവും വലിയ കഴിവ് എന്നിലുള്ള സത്യസന്ധതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് സാഹചര്യത്തിലും ഞാൻ എന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി മാത്രമാണ് ചിന്തിക്കാറുള്ളത്. ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു അല്ലെങ്കിൽ ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നോർത്ത് ഞാൻ അസ്വസ്ഥമാവാറില്ല. എന്റെ പോരായ്മകളെ ഞാൻ തന്നെ കണ്ടെത്തി ഞാൻ സ്വയം തിരുത്തുന്നു. എന്നാൽ മറ്റുള്ളവർ പറയുന്ന വഴിയെ ജീവിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ ജീവിക്കുന്നത് മറ്റൊരാളുടെ ജീവിതമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതെന്തോ അത് ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കുക.
മറ്റുള്ളവരുടെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. മെലീസ കിറ്റി ജെറമിന്റെ ഈ വാക്കുകൾ നിങ്ങളെപ്പോഴും ഓർത്തിരിക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും വേണം. നിങ്ങൾക്ക് എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹം, അതുപോലെ ജീവിക്കുക. ആരെയും നിങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മെലീസ കിറ്റി ജെറം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എന്തു ചെയ്താലും അതിനെ അനുകൂലിക്കാനും എതിർക്കാനും ആളുകളുണ്ടായിരിക്കും. അനുകൂലിക്കുന്നവരോടൊപ്പവും എതിർക്കുന്നവരോടൊപ്പവും നമ്മൾ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കെന്താണോ ശരി എന്ന് തോന്നുന്നത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ടു പോവുക. ഇപ്പോൾ നിങ്ങൾ എത്ര മോശപ്പെട്ട സാഹചര്യത്തിലാണെങ്കിലും അതിൽ നിന്നും മുന്നേറാൻ സാധിക്കുമെന്ന് ഒരുറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് രചയിതാവ് നമ്മോട് പറയുന്നു. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ സമൂഹത്തിന് വേണ്ടിയല്ല എന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സെൽഫ് പ്രമോഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും അതിനനുസരിച്ചുള്ള പ്രവർത്തന മേഖലകൾ കണ്ടെത്തുന്നതിനുമൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ എന്നിവയെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല. കാലങ്ങളായി മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനത്തോടെ നിൽക്കാനാണ് സമൂഹം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആരെയാണ് ബഹുമാനിക്കേണ്ടത് എന്നതിന് ഇപ്പോഴും അവിടെ ഒരു വ്യക്തതയില്ല. മാത്രമല്ല, ബഹുമാനം എന്നതുകൊണ്ട് നിങ്ങളുടെ വിയോജിപ്പുകൾ മൂടിവെക്കണമെന്ന് അർത്ഥമില്ല. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മുതിർന്നവർ പറയുന്ന നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ശരിയാണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. സ്വന്തം നേട്ടങ്ങളെപ്പറ്റി പുറത്തു പറയുന്നത് ധിക്കാരമായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സെൽഫ് പ്രമോഷൻ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനമാണെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സ്വന്തം നേട്ടങ്ങളെപ്പറ്റി, കഴിവുകളെപ്പറ്റി, ആഗ്രഹങ്ങളെപ്പറ്റി എല്ലാവരോടും സംസാരിക്കുക. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് ഫക്ക് ബീയിങ് ഹംബിൾ എന്ന ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതെ, ഇനി അമിതമായി വിനയം കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റി പുറത്തു കാണിക്കൂ. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് ലോകമറിയട്ടെ. അവസരങ്ങൾ നിങ്ങളെ തേടി വരട്ടെ.